എന്താവും നമ്മുടെ ബിഗ് ബോസ് സീസൺ 3? ഷോ നിർത്തുമോ അതോ എന്താണ്? അതുമാത്രമല്ല, ഷോ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ടിക്കറ്റ് ഫിനാലെ ആർക്കാ കിട്ടാൻ പോകുന്നത്? ഇന്നത്തെ റിവ്യൂ ആയിട്ട് ഞാൻ വന്നേക്കാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഇൻസ്റ്റാ പേജിൽ ഫേസ്ബുക്ക് പേജിൽ ഫോളോ ചെയ്യണം. അപ്പോൾ എന്തായിരുന്നാലും ഷോ നിർത്തുന്നതിൻ്റെ കാര്യത്തിൽ ന്യൂസ് ചാനലിലൊക്കെ വന്നു കഴിഞ്ഞിരിക്കുന്നു. ബിഗ് ബോസിൻ്റെ ഷോ നിർത്താൻ പോകുന്നു, അല്ലെങ്കിൽ അതിനൊരു തടഞ്ഞു, അതിൻ്റെ ചിത്രീകരണം തടഞ്ഞു എന്നുള്ള സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അന്വേഷണത്തിൽ നിന്നും അത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് സോഴ്സുകളിൽ നിന്നും അത് നിർത്താൻ ചാൻസ് 90% ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ചാൻസ് വളരെ കൂടുതലാണ് ഷോ നിർത്തിവെക്കാനുള്ളത്. അതായത് തമിഴ്നാട്ടിലാകെ കൂടെ കോവിഡ് കേസുകൾ കൂടുന്നു, പിന്നെ സെറ്റിലും കൂടി ഈ കേസുകൾ, പോസിറ്റീവ് കേസുകളൊക്കെ വന്നു. അതിൻ്റെ ഒരു റിസൾട്ടിലാണ് ഈ നമ്മുടെ ബിഗ് ബോസ് ഷോ നിർത്തുന്നു എന്നാണ് വാർത്തയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ബുധനാഴ്ചയായിരുന്നു. അപ്പോൾ ഇന്ന് ബുധനാഴ്ച ഇന്ന് ടിക്കറ്റ് ഫിനാലെ ആർക്കോ കിട്ടിയിട്ടുണ്ട്. വീക്കിലി ടാസ്ക് തീർന്നു കാണും. ടിക്കറ്റ് ഫിനാലെ ഓൾറെഡി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കാം ഇതൊക്കെ നടന്നിട്ടുണ്ടാവുക. നടന്നിട്ടുണ്ടെങ്കിൽ ഇനി ആകെക്കൂടെ ഒരു ഹോപ്പെന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ ഇവർ ഷോ നിർത്തും, അല്ലെങ്കിൽ ഇവർ ഈ ഒരാഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച കൊണ്ട് ഈ ഫിനാലെ കംപ്ലീറ്റ് ആക്കും. അങ്ങനെയുള്ളൊരു ചാൻസും കൂടി കാണുന്നുണ്ട്. അതൊരു ഹോപ്പ് മാത്രമാണ്. പെട്ടെന്ന് തന്നെ രണ്ടുപേരെ ഔട്ടായി, പിന്നെ രണ്ടുപേരെ മിഡ്വീക്ക് എവിക്ഷൻസൊക്കെ വെച്ചിട്ട് ഒരു വിന്നറിനെ കണ്ടെത്തുമോ എന്നുള്ള ഒരു ചാൻസ്, ഒരു 10% ചാൻസ് ഞാൻ ഇട്ടേക്കുകയാണ് ഇവർ ഷോ പൂർത്തിയാക്കും. കാര്യം ഷോ കഴിഞ്ഞ സീസൺ 2 നിർത്തിവെച്ചു, സീസൺ 3 നിർത്തിവെക്കുമ്പോൾ അതൊരു ബ്ലാക്ക് മാർക്ക്, അല്ലെങ്കിൽ ഒരു കളങ്കമായിട്ട് ഇങ്ങനെ കിടക്കും ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ. സോ അത് വരാതിരിക്കാൻ വേണ്ടി അവർ ഒരാഴ്ചയും കൂടി ഈ ഷോയിനെ കൊണ്ടുപോയി ഗ്രാൻഡ് ഫിനാലെ എത്തിച്ച് ഒരു വിന്നറിനെ കൊടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഒരു 10% ചാൻസ് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയ ഒരു ന്യൂസ് അനുസരിച്ചിട്ട് നിർത്തിവെക്കും എന്നുള്ള ഒരു ന്യൂസാണ് കിട്ടിയിരിക്കുന്നത്. ഹോട്ടലിലേക്ക് മാറ്റിയിട്ട് പിന്നെ ഫിനാലെയൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റിസ്ക്കാണ്. കാര്യം കണ്ടസ്റ്റൻസിനെ ഹോട്ടലിൽ മാറ്റി തിരിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ ഫിനാലെ നടത്തുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര പ്രയാസവും നടക്കാൻ വളരെ ചാൻസ് കുറവായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. 90% ചാൻസ് ഷോ നിർത്തിവെക്കും എന്നുള്ള ഒരു ചാൻസാണ് ഉള്ളത്. ഇനി നമുക്ക് ഗെയിമിലേക്ക് പോവാം. എന്തായാലും ഷോ മസ്റ്റ് ഗോ ഓൺ, ഒന്നും പറയാറായിട്ടില്ല. ഒരു 10% ഞാൻ പറയുകയാണ് നമുക്ക് ഈ ഒരു ഗ്രാൻഡ് ഫിനാലയിൽ കൊണ്ടെത്തിക്കും, അല്ലെങ്കിൽ ഫിനാലെ വെച്ചിട്ട് പൂട്ടിക്കും. നമുക്ക് നോക്കാം. അപ്പോൾ ടിക്കറ്റ് ഫിനാലയുടെ ടാസ്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഡിംബൽ ഇന്ന് ആകെ കസറി അല്ലേ, സൂപ്പറായിട്ട് പെർഫോം ചെയ്തു. ആരെയും നമ്മൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല അല്ലേ. ആരെ എങ്ങനെയാണ് കരുത്തോടെ വരുന്നത്, അതായത് ഇങ്ങനത്തെ ടാസ്കുകളൊന്നും ബിഗ് ബോസ് സീസൺ 3 വളരെ കുറവായിരുന്നു അല്ലേ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അഭിനയിച്ച് അവിടെ ഇരിക്കുന്നതല്ലാണ്ട് ഒരു ടാസ്ക്കായിട്ടും ബിഗ് ബോസിൻ്റെ ആയിട്ട് രീതിയിൽ ആരും കളിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് ഡിംബലിൻ്റെ ആ ഒരു പെർഫോമൻസ് ഒക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല രീതിയിൽ അല്ലേ. അതുവരെ അഭിനയ ടാസ്കുകളായിരുന്നല്ലോ, അതുകൊണ്ടൊന്നും കാണാൻ പറ്റിയില്ല. ഇവരുടെ ഫിസിക്കലായിട്ടുള്ള സ്ട്രെങ്ത്തും മെൻ്റൽ സ്ട്രെങ്ത്തും ഒന്നും നമുക്ക് അറിയാൻ പറ്റിയില്ല. ഇപ്പോഴാണ് അറിയാൻ പറ്റുന്നത്. ദൈവമേ, അറിയാൻ പറ്റാതായപ്പോൾ ഷോയും പൂട്ടുന്നു, എന്ത് കഷ്ടമാണല്ലേ. അപ്പം ഡിംബൽ എന്തായാലും നന്നായിട്ട് കസറിയിട്ടുണ്ട്. ഡിംബലിൻ്റെ കൂടെ അനൂപ് ഇന്ന് നന്നായിട്ട് ചെയ്തു, കുഴപ്പമില്ല. പക്ഷേ ഇന്നലത്തെ കാട്ടിയും അനൂപിൻ്റെ പെർഫോമൻസ് ഇച്ചിരി ഡൗൺ ആയിട്ടുണ്ട്. റംസാൻ നന്നായിട്ട് കളിച്ചു. കിടിലൻ ഫിറോസ് കുറച്ച് കയറി വന്നിട്ടുണ്ട് അല്ലേ കളി ഇന്നലത്തെ കാട്ടിയും. മണിയുടെ പെർഫോമൻസ് ഇത്തിരി താന്നുപോയി ഇന്നലത്തെ കാട്ടിയും. സായി കുറച്ച് ബെറ്ററായി. നോബിച്ചേട്ടൻ പഴയ ആ ഒരു സ്ഥിതി തന്നെയാണ് നിൽക്കുന്നത്. ഋതുവിൻ്റെ ഫോക്കസ് വളരെ കുറവാണ്. ഋതു ഇപ്പോഴും ആ ഒരു പഴയ രീതിയിൽ തന്നെ നിൽക്കുന്നു. കുറച്ചൊരു ഫോക്കസ് കുറവാണ്, പിന്നെ ടെൻഷൻ ആവുന്നുണ്ട്, പിന്നെ ഒരുപാട് ഓവർ തിങ്കിങ്ങും അങ്ങനെയൊക്കെ ആയി പോകുന്നു ഋതുവിൻ്റെ പെർഫോമൻസ്. പിന്നെ ഇന്നൊരു ചെറിയൊരു മിസ്റ്റേക്ക് കാരണം ഋതുവിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു പന്ത് പോയി. അത് കാരണം ആ ഒരു ടാസ്ക് മുഴുവൻ കുളമായി, നൈറ്റ് ടാസ്ക്. പിന്നെ നാളെ ഇതുപോലെ തന്നെ രണ്ട് കാലിലും ഓരോരുത്തർ ബോളും വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത്. ആരും ആരുടെയും പൊട്ടിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് നേരിട്ട് പറഞ്ഞ് നിങ്ങൾ ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഔട്ടാക്കാൻ, അല്ലാണ്ട് ഇവരാരെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാര്യം ടോട്ടലി സേഫ് ഗെയിമും, പിന്നെ അതുമാത്രമല്ല ഗ്രൂപ്പ് കളിയും നന്നായിട്ട് നടക്കുന്നുണ്ട്. ഇത് ബിഗ് ബോസിൻ്റെ മാത്രം തെറ്റാണ് തന്നെ, മേക്കേഴ്സിൻ്റെ. കാര്യം ഇവരെ കൊണ്ട് എന്തിനാണ് ഗ്രൂപ്പ് തിരിപ്പിക്കുന്നത്? ഒരു ഗ്രൂപ്പ് ഒരു ഒരു ടാസ്കിൽ ഫസ്റ്റ് തൊട്ടേ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് ഈ ബിഗ് ബോസ് സീസൺ 3 ഒരിക്കലും ഇവരായിട്ട് ടീം ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്യാൻ നിൽക്കരുത്. കാര്യം ഇവർ ഇവരുടെ ആൾക്കാരുമായിട്ടേ ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യാതെ ബിഗ് ബോസ് ഒരു ഗ്രൂപ്പ് കൊടുക്കുക, അപ്പം രണ്ട് ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ഒരു മത്സരം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോഴാണ് ഇവരുടെ മത്സരാർത്ഥ്യം നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അല്ലാണ്ട് രണ്ട് ഫ്രണ്ട്സ് രണ്ടുപേരും കൂടെ ചേർന്ന് വേറൊരാൾക്കെതിരെ മത്സരിക്കുക, ഇവർ ഗ്രൂപ്പുകാർ മറ്റുള്ളവരെ ഒന്നും ഇവരെ തമ്മിൽ ഇവരിനകത്തുള്ള ആൾക്കാരെ ഒന്നും ബോളോ ഒന്നും എടുക്കില്ല, ബാക്കിയുള്ളവരെയും ചെയ്യുക. ഇങ്ങനത്തെ കളികൾ നടക്കാൻ കാരണം ആദ്യം തൊട്ടേ
അതൊന്ന് മാറ്റി കൊടുത്തിരുന്നെങ്കിൽ എല്ലാം അങ്ങ് ശരിയായിട്ട്, അതായത് ടാസ്കിൽ വരുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചേനെ. ഇതെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിലുള്ളവരെല്ലാം ഇപ്പോൾ ഡിംബൽ മണിക്കൂട്ടൻ ഒന്നും കളിക്കുന്നില്ല എഗൻസ്റ്റ് ആയിട്ട്, സായി നോബി ചേട്ടൻ ഒന്നും കളിക്കുന്നില്ല, റംസാൻ നോബി ചേട്ടൻ ഒന്നും കളിക്കുന്നില്ല, കിടിലൻ നോബി ഒന്നും കളിക്കുന്നില്ല, അനൂപ് നോബി ഒന്നും കളിക്കുന്നില്ല. അപ്പം നോബി ചേട്ടൻ്റെ കുറച്ച് സേഫ് കൂടുതലാണ്, നോബി ചേട്ടനെ അറ്റാക്ക് ചെയ്യുന്നത് വളരെ കുറവാണ്. സോ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായി? ഇത് എല്ലാവരുടെ കളിയിലും എല്ലാവരുടെ ഫ്രണ്ട്സായിട്ടുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യമേ ബിഗ് ബോസിന് നിർത്തിക്കാമായിരുന്നു. ആദ്യം തന്നെ എല്ലാ ടാസ്കുകളിലും ഗ്രൂപ്പ് ബിഗ് ബോസ് വേണം ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ. രണ്ട് ഫ്രണ്ട്സ് ആയിരിക്കുന്നവരെ രണ്ട് ഗ്രൂപ്പിലെടുത്തിടുക, അപ്പോൾ അവർ നേർക്കുനേർ നിന്ന് എങ്ങനെയാണ് ടാസ്ക് കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവരിനി അങ്ങോട്ടും അങ്ങോട്ടും എല്ലാം അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ഇത് അങ്ങനെ ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇവരിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. May 19 ഡേ 93 ആദ്യം തന്നെ കണ്ടാൽ ഞാനൊരു സുന്ദരനാ, ഒരു സുന്ദര ഗോവർദ്ധനനാ, ആ പാട്ടാണ് തുടങ്ങിയത്. മോർണിംഗ് ആക്ടിവിറ്റിയിൽ എല്ലാവരോടും പറയുന്നുണ്ട് എതിരാളിയിൽ നിന്ന് വിജയം എങ്ങനെ പിടിച്ചെടുക്കാം എന്നുള്ള മോർണിംഗ് ആക്ടിവിറ്റിയാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഡിംബൽ പറയാണ്, ഞാനൊരാളായിട്ട് കോമ്പീറ്റ് ചെയ്യാനല്ല ഞാൻ വന്നത്, ഞാൻ എൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ഇവിടെ കൊടുക്കും, വിജയം കൂടെ വരികയാണെങ്കിൽ വന്നോട്ടെ എന്ന് നമ്മുടെ ഡിംബൽ പറയുന്നുണ്ട്. റംസാൻ, എല്ലാവരിൽ നിന്നും പോസിറ്റീവ് പോയിന്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അനൂപ് പറയാണ്, റെസ്പെക്ട് യുവർ ഒപ്പോണൻറ്റ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മണിക്കൂട്ടൻ പറഞ്ഞ ഹാർഡ് വർക്ക്, സ്മാർട്ട് വർക്ക്, സെൽഫ് ഇവാലുവേഷനൊക്കെയാണ് എൻ്റെ ഒരു വിജയത്തിലേക്കുള്ള ഇത്. നോബി ചേട്ടൻ പറഞ്ഞ ബുദ്ധി, ശക്തി, കഴിവ് എനിക്ക് ഒന്നുമില്ല, ഭയങ്കര കുറവാണ്, പക്ഷേ അത് എന്നാലും ഞാൻ ശ്രമിക്കും മുന്നോട്ടെത്താൻ വേണ്ടിയിട്ട് എന്നാണ് നോബി ചേട്ടൻ പറയുന്നത്. സായി പറയുന്നു, സായി രണ്ട് മൂന്ന് സെൻറ്റൻസൊക്കെ തിരിച്ച് മറിച്ചൊക്കെ പറയുന്നത്, നമ്മൾ തന്നെ ഏറ്റവും മികച്ച ഒരാളായി ഒരുക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണം, അപ്പോഴെന്ത് ചെയ്യും, നമ്മളെ തന്നെ ഒരു വിജയിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, നമ്മളൊരു വിജയിയായിട്ട് മാറും എന്നൊക്കെ സായി പറയുന്നുണ്ട്. നല്ലൊരു മെസ്സേജ് കൊടുക്കണം എന്നൊക്കെ സായി പറയുന്നു. കിടിലനും നോബിയും കൂടെ, കിടിലന് ഭയങ്കര വിഷമം, ചേ എന്ത് പറ്റൻ ഇത്, ഈ സ്കോർ ബോർഡ് ഭയങ്കര ബുദ്ധിമുട്ട്, ഇത് ഞാൻ ഏറ്റവും താഴെയാണ് കിടക്കണം, ഇനി പൊങ്ങാൻ ഒരു ചാൻസും ഇല്ല, മറ്റുള്ളവർ പൊങ്ങത്തൂല, എന്ത് ചെയ്യാൻ. അപ്പോൾ നോബി ചേട്ടാ, നീ എന്തോന്ന് ഇത് പറയുന്നത്, നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, നീ എങ്ങനെയെങ്കിലും കളിക്കാൻ നോക്ക്, ഇടയിലെങ്കിലും വന്നാൽ മതി, അങ്ങനെ ഇപ്പം മുകളിലൊന്നും കയറാം, അതൊന്നും വിചാരിക്കേണ്ട, ഇതൊന്നും വലിയ കാര്യമൊന്നും അല്ല, എങ്ങനെയെങ്കിലും കളിച്ച് കയറാൻ നോക്ക്. അപ്പോൾ കിളി, ടിക്കറ്റ് ഫിനാലെ ഒരു സ്വപ്നമാവുമോ, ചീട്ട് കൊട്ടാരം, അതാണ് നമ്മുടെ ടിക്കറ്റ് ഫിനാലെ ടാസ്ക്. മൂന്നാമത്തെ ടാസ്ക് ഒന്നുമില്ല, ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഒരു വുഡൻ ബ്ലോക്ക് വെച്ചിട്ടുണ്ട്, ടവർ നിർമ്മിക്കണം, കൊട്ടാരം നിർമ്മിക്കണം. ഓരോ ഘട്ടമാണ്, ആദ്യ ഘട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ ഉയരത്തിൽ ബ്ലോക്കുകൾ വെച്ച് ഇതാക്കുന്ന ആൾ ആദ്യം ഔട്ടാകും. സ്റ്റോർ റൂമിൽ മോഡൽ വന്നിട്ടുണ്ട്, ഋതുവും സായും കൂടെ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുകയാണ്, ആ മോഡൽ വരുന്നതും കാത്ത്, ഓ മോഡൽ വന്നു, ഹോ ഇതെന്ത് ഇത് പ്രയാസമാണെന്നൊക്കെ പറയുന്നുണ്ട്. ബസർ അടിക്കുന്നു, കൊട്ടാരം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. റംസാൻ്റെ കൊട്ടാരം ആദ്യം തന്നെ തകർന്നു വീഴുന്നു, മണിയുടെ തകർന്നു വീഴുന്നു, ഡിംബലിൻ്റെയും തകർന്നു വീഴുന്നു. ബിഗ് ബോസ് പറയണം, അടുത്ത ബസറോടുകൂടി 5 മിനിറ്റ് സമയമുണ്ട്, പെട്ടെന്ന് തന്നെ എല്ലാം അങ്ങോട്ട് അടിച്ച് തകർത്തോളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഋതു ഇവിടെ റെഡിയായി നിൽക്കുകയാണ്, ഋതു ആദ്യം എറിയുന്നു, ഋതു എറിയാൻ വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുകയായിരുന്നേ, എന്നിട്ട് നമുക്ക് ഋതുവിൻ്റെ തലയെ കൊണ്ട് എടി നീയാണ് ആദ്യം എറിഞ്ഞത്, അതുകൊണ്ട് നിനക്ക് നമ്മളെല്ലാവരും എറിയാണ് എന്ന് പറഞ്ഞ് ഋതുവിൻ്റെ തലയെ കൊണ്ട് വെച്ച് കൊടുത്ത് ഋതുവിനെ അങ്ങ് ഔട്ടാക്കി. ഋതു എറിയാതെ മിണ്ടാതെ നിന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇത് പറയില്ല, എന്തെങ്കിലും ഒന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ നീയാണ് ആദ്യം എറിഞ്ഞതെന്ന് പറയും. മനസ്സിലായ? ശരിക്കും എല്ലാവരും എറിയണം, എറിയാതിരുന്നിട്ട് കാര്യമുണ്ടോ? ഋതു ഔട്ട്. ബസർ അടിച്ചപ്പോൾ താഴെ പോയി ബിഗ് ബോസ്, വല്ല കുഴപ്പമുണ്ടോ? പക്ഷെ ഋതു ഔട്ടായി. റംസാൻ, ഇനി ബാക്കിയുള്ളത് സമയം കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് റംസാൻ ഇങ്ങനെ ഇരിക്കുകയാണ്, ഷേ ഇനി എന്തോന്ന്, ഇനി ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു, ഇനി അങ്ങോട്ട് അടുത്ത റൗണ്ട് ഉണ്ട്. അപ്പോൾ അനൂപ് അവിടെ നിന്നിട്ട് എന്നെ മാത്രമാണോ എയിം ചെയ്യണം, ഞാൻ നോക്കും. റംസാനും എനിക്കും ഡിംബുവിനും എറിഞ്ഞു വീഴ്ത്താൻ എളുപ്പമാണ്, പക്ഷെ അവൻ എന്നെ മാത്രമാണോ പോയിൻ്റ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കും, ഞാൻ അല്ലെങ്കിൽ ഞാൻ തിരിച്ചങ്ങോട്ട് കൊടുക്കും എന്ന് കിളിലൻ പറയുന്നുണ്ട്. അപ്പോൾ അനൂപും സായിയും ഡിംബലും മണിക്കൂട്ടനും എല്ലാം കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ചിട്ട്, അതായത് ഗെയിം പ്ലാൻസിനെ കുറിച്ചിട്ട്. കളി തുടങ്ങി. അപ്പോൾ ബോളുകളെല്ലാം എല്ലാവരും എടുക്കുന്നു, കൊട്ടാരം ഉണ്ടാക്കുന്നു, ബോളുകളെല്ലാം എറിയാൻ വേണ്ടിയിട്ട് എടുത്ത് ശേഖരിച്ച് വെക്കുന്നു ഡ്രസ്സിനകത്ത്, കൊട്ടാരം ഉണ്ടാക്കുന്നു, എല്ലാവരും പതുക്കെ പതുക്കെ പതുക്കെയാണ് കൊട്ടാരം ഉണ്ടാക്കുന്നത്. അപ്പൊ കിളിലൻ അവനവന്റെ കഷ്ടപ്പാട് സംരക്ഷിക്കണം, പ്ലീസ് എറിയരുത് എന്ന് പറയുന്നുണ്ട്. അനൂപ് മണിക്കുട്ടന് കിളിലത്തിന് നേരെ എറിയുന്നു, കിളിലൻ തിരിച്ചെറിയുന്നു, അനൂപ് ശക്തമായി എറിയുന്നു. പക്ഷെ ആ സമയത്ത് വേറെ ആരും അനൂപിന്റെ എറിയുന്നില്ല, അനൂപ് മാത്രം, അതായത് കിളിലൻ്റെ പോണെങ്കിൽ പോട്ട്, നമ്മൾ എന്തിനു വെറുതെ എറിഞ്ഞിട്ട് നമ്മുടെ തന്നെ, മനസ്സിലായ? ആ ഒരു സ്ട്രാറ്റജിയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പൊ ഡിംബലിൻ്റെ അടിച്ച് തകർക്കുന്നു ആര്? അനൂപ്. ഡിംബലിന് ഉശിരി കയറുന്നു, ആ ഡിംബൽ ബോളും എടുത്തുകൊണ്ട് അനൂപിൻ്റെ അടുത്ത് പോയിട്ട് കയറി. അത് ഡിംബൽ ചെയ്തില്ലായിരുന്നെങ്കിൽ വേറെ ആരും ചെയ്യില്ല, ആ ഒരു ധൈര്യം വേറെ ആർക്കും ഇല്ല അവിടെ. അനൂപിൻ്റെ അടുത്ത് പോയിട്ട് എറിയോടെറി അവസാനം അനൂപിൻ്റെ വീഴുന്നില്ല. പക്ഷേ ആരാണ് ഔട്ടായത്? മണിക്കുട്ടനും നോബിയും. അതെങ്ങനെയാണ്? അവർക്കാണ് ഏറ്റവും കുറഞ്ഞ ബ്ലോക്സ് കിട്ടിയത്.
കഷ്ടം തന്നെ. അടുത്ത അറിയിപ്പോട് കൂടി നമുക്ക് ജോലി തുടരാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ സായി കിടിലും ഡിംബലും ഋതുവും ഒക്കെ സംസാരിക്കുന്നുണ്ട്, കഴിയുന്നത് പോലെ ഞാൻ ഗെയിം കളിക്കും അത്രേ ഉള്ളൂ. അപ്പൊ ഋതു ആ ബാക്കിയുള്ളവരൊക്കെ പ്രൊട്ടക്ഷൻ ഒക്കെ അല്ലേ ഓരോരുത്തരെ എന്നൊക്കെ ഋതു പറയുന്നുണ്ട്. അപ്പൊ സായി കിടിലും കിടിലിന്റെ ഗ്രൂപ്പ് സായി പറയാണ് ആ ഡിംബൽ അവിടെ ആക്ച്വലി കൂടെ നിന്ന് ആരും വിചാരിച്ചില്ല കേട്ടോ ഡിംബൽ നന്നായിട്ട് കളിക്കുമെന്ന്. ഡിംബൽ ഇങ്ങനെ ഒളിച്ച് മാറി നിൽക്കും എന്നൊക്കെയാണ് വിചാരിച്ചുള്ളത്. പക്ഷെ നടന്നില്ല, ഡിംബൽ എല്ലാം നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇവർക്കൊന്നും പറയാനും പറ്റുന്നില്ല. ഡിംബലിനെ ആണെങ്കിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യാനും പേടി, എന്തെങ്കിലും നെഗറ്റീവ് ഇമേജ് വന്നു പോയാല. അപ്പൊ സായി അത് കുറച്ച് പേർക്കുണ്ട് അവിടെ. അപ്പൊ സായി ഡിംബൽ ആക്ച്വലി കൂടെ നിന്ന് കളിക്കാനാണ് പ്ലാൻ. അപ്പൊ കിളിലൻ അനൂപിനെ മാത്രം ഡിംബൽ എയിം ചെയ്താൽ നമ്മളൊക്കെ രക്ഷപ്പെട്ട്, വേറെ ആരുടെയും പോയിന്റ്സ് പോകില്ല. സായി പറയണം അപ്പൊ 9 റൺസ് എന്തായാലും അനൂപിനുണ്ട്, അനൂപ് എന്തായാലും അത് മെയിൻറ്റെയിൻ ചെയ്യും. ബിഗ് ബോസ് പറയുന്നത് ഇത് അവസാന റൗണ്ടാണ്, വേണമെങ്കിൽ കളിക്കും. ഇതിനകത്ത് പ്രത്യേകതകളുണ്ട്, ഉഡൻ ബ്ലോക്ക് നടുക്ക് വെച്ചേക്കും, ഏറ്റവും കൂടുതൽ ഉഡൻ ബ്ലോക്ക് കളക്ട് ചെയ്യണം. അത് മാത്രമല്ല എറിയാനുള്ള ബോള് നിങ്ങളുടെ അതേ ചേംബറിന്റെ അടിയിലുണ്ട്, നിങ്ങൾ അതെടുത്താൽ മതി. ഇനി എങ്കിലും വല്ലതും കളിക്കും. 15 ബോളും ഇത് ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ ബോളുകളില്ല. എല്ലാവരും ബ്ലോക്ക് എടുത്തിട്ട് സ്പീഡിൽ വന്നിട്ട് ബ്ലോക്ക് എടുക്കുന്നു. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വേണമല്ലോ കയ്യിൽ. അനൂപ് എറിഞ്ഞ് സായിയുടെ പൊട്ടിക്കുന്നു. സായിക്ക് ദേഷ്യം വന്ന് സായി തിരിച്ചറിയുന്നു. അനൂപിന് സൂപ്പർ, സായി തിരിച്ചറിഞ്ഞ് സായി എന്നിട്ട് അനൂപ് പിന്നെ എറിഞ്ഞ് പിന്നെയും പൊട്ടി. അനൂപ് റംസാനും കൂടെ എറിഞ്ഞെറിഞ്ഞ് കളിക്കുന്നു. അനൂപ് സായിയുടെ പൊട്ടിക്കുന്നു, ബട്ട് സായി തിരിച്ചും പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ അനൂപിനാണ് ഏറ്റവും പൊക്കം കുറഞ്ഞ് അനൂപിന് ഔട്ടായി. സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു, അനൂപിന് ഔട്ടായി. കാര്യം സായി അനൂപിനെ പൊട്ടിച്ചേ. ബിഗ് ബോസ് പറയണം ഏറ്റവും ബ്ലോക്സ് വെച്ചിട്ട് ഇനി അടുത്ത് ഏറ്റവും ഉയരം കൂടിയ ഏറ്റവും കൂടുതൽ ബ്ലോക്സ് വെച്ച് നല്ല കറക്റ്റ് പാറ്റേണിൽ ചെയ്യുന്ന ആളാണ് അടുത്ത വിന്നറ്. അതുമാത്രമല്ല ചുവന്ന ബ്ലോക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്, അതിന് 3 പോയിന്റ് കിട്ടും. ഇനി അത് അവസാന ഘട്ടമാണ്, ബസർ അടിക്കുന്നു. ആദ്യം പോയിട്ട് ഡിംബലിനാണ് ആ ചുവന്ന ബ്ലോക്ക് കിട്ടുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയും ചുവന്ന ബ്ലോക്ക് ആദ്യം എടുത്തവനല്ല, അവസാനം ആരുടെ കൈ ഇരിക്കുന്ന അവർക്കായിരിക്കും 3 പോയിന്റ് എക്സ്ട്രാ. അപ്പം ബിഗ് ബോസ് പറയുന്നത് എന്താണ്, ഡിംബലിൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റാം. ആരടിച്ചു മാറ്റാം, ഡിംബലിൻ്റെ അടുത്ത് പോകാൻ തന്നെ എല്ലാവർക്കും പേടി. അവസാനം ബിഗ് ബോസ് ടവർ, ഡിംബൽ ടവർ ഇങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ട്, ടവർ പിടിച്ചു വെക്കാൻ പാടില്ല. എന്നിട്ട് ഡിംബൽ ഈ റെഡ് ബ്ലോക്ക് ഒളിച്ചു വെക്കാൻ നോക്കുന്നുണ്ട്, വസ്ത്രത്തിൽ ഒളിച്ചു വെക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറയുന്നു. സായി റംസാനും കൂടെ ഡിംബലിനെ എയിം ചെയ്യുന്നു, ഡിംബലിനെ എറിയോടെറി. അത് കഴിഞ്ഞിട്ട് അപ്പീൽ ചെയ്തിട്ടാണ് ഈ ബിഗ് ബോസ് പറയുന്നത് റെഡ് ബ്ലോക്ക് മറച്ചു വെക്കാൻ പാടില്ല എന്ന്. കിടില നല്ല രീതിയിൽ കൊട്ടാരമൊക്കെ, നല്ല സൂപ്പറായിട്ട് കൊട്ടാരമൊക്കെ ഉണ്ടാക്കുന്നു. അവസാനം ബസർ അടിക്കുന്നു, ഋതു വരണു, ആരാണ് ജയിച്ചതെന്ന് പറയാൻ. അപ്പോൾ പാറ്റേൺ നോക്കണം, ഏറ്റവും കൂടുതൽ ബ്ലോക്സ് ആരാ ഉപയോഗിച്ചെന്ന് നോക്കണം, ഏറ്റവും പൊക്കം കൂടിയത് ആരുടെയാണ് നോക്കണം. ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് വേണം അനലൈസ് ചെയ്യാൻ. അപ്പോൾ ഋതുവിന് ഫുൾ കൺഫ്യൂഷനായി. ബ്ലോക്സ് കൂടുതലും ഉള്ളത്, ഏറ്റവും കൂടുതൽ ബ്ലോക്സ് ഉള്ളത് കിടിലൻ, ഏറ്റവും പൊക്കമുള്ള ടവർ കിടിലൻ ഫിറോസിനാണ്. പക്ഷെ കിടിലൻ ഫിറോസിൻ്റെ പാറ്റേൺ തെറ്റാണ്, വേറെയാണ്. അതുകൊണ്ട് റംസാന് കൊടുക്കുന്നു ഫസ്റ്റ്, സെക്കൻഡ് കിടിലൻ ഫിറോസിന് കിട്ടുന്നു. ഇനി അടുത്ത് ഏറ്റവും കൂടുതൽ പൊക്കമുള്ളത് സായിയുടെയാണ്, പക്ഷേ പാറ്റേൺ തെറ്റാണ് സായിയുടെ. ഡിംബലിനാണ് പൊക്കം കുറവാണെങ്കിലും പാറ്റേൺ ശരിയാണ്. അപ്പം കിടിലൻ ഫിറോസിനും റംസാനും ചെയ്തതുപോലെ തന്നെ ഇവരിലും ചെയ്താൽ മതിയായിരുന്നു. അതായത് ഡിംബൽ തേർഡ് വരണം, പാറ്റേൺ കറക്റ്റ്. പാറ്റേൺ നോക്കിയിട്ടല്ലേ കിടിലൻ ഫിറോസിന് കൊടുക്കാതിരുന്നത്. ഫസ്റ്റ് പൊക്കം ഉണ്ടായിട്ടും, നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ, പൊക്കം ഉണ്ടായിട്ടും കിടിലൻ ഫിറോസിന് സെക്കൻഡ് കൊടുത്ത എന്തുകൊണ്ടാണ്, പാറ്റേൺ തെറ്റായതുകൊണ്ട്. അതുകൊണ്ടാണ് റംസാന് ഫസ്റ്റ് കൊടുത്തത്. അപ്പോൾ അതേപോലെ തന്നെ സായിക്ക് 4th കൊടുത്തിട്ട് ഡിംബലിൻ്റെ 3rd കൊടുക്കണമായിരുന്നു. സെയിം എങ്ങനെയാണോ കിടിലൻ ഫിറോസിൻ്റെയും റംസാൻ്റെയും നോക്കിയത്, അതേപോലെ തന്നെ സായിൻ്റെയും നമ്മുടെ ഡിംബലിനെ നോക്കണമെന്ന്. പക്ഷേ ഋതു അവിടെ എത്തിയപ്പോൾ തിരിച്ചു കളഞ്ഞ്, അങ്ങനെയല്ല ഞാൻ പിന്നെ പാറ്റേൺ ആണ് നോക്കുന്നതെന്ന് പറഞ്ഞു, പൊക്കമാണ് നോക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഋതു പറഞ്ഞതനുസരിച്ചിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഒക്കെ വന്നു. ഫസ്റ്റ് പൊസിഷനിൽ റംസാൻ, ഫിറൂസ്, സായി, ഡിംബൽ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഡിംബലിന് ഡിംബലിന് നല്ല പ്രതിഷേധമുണ്ട്, അങ്ങനെ അല്ലടോ അങ്ങനെ അല്ലടോ. അപ്പോൾ അനൂപ് അവിടെ നിന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഡിംബലാണ് 3rd പൊസിഷനിൽ വരേണ്ടതെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നതാണ് ലാസ്റ്റ്. സോ 4th പൊസിഷനിൽ ഡിംബൽ വന്നു, പക്ഷേ റെഡ് ബ്ലോക്ക് ഉള്ളത് കാരണം ഡിംബൽ 1st പൊസിഷനിൽ വന്നു. ഓക്കെ, പക്ഷേ ഡിംബലിന് അത് കിട്ടിയിരുന്നെങ്കിൽ റംസാൻ 2nd പൊസിഷനിലേക്കും ഡിംബൽ 1st പൊസിഷനിലേക്കും വന്നേനെ. മനസ്സിലായോ? അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവുമായിരുന്നു. ഡിംബൽ മണിക്കുട്ടൻ, ഡിംബൽ ആകെക്കൂടെ ദേഷ്യം, റെഡിൻ്റെ പുറകെ ആടും എല്ലാവരും. മണിക്കുട്ടൻ അതായത് കൊണ്ട് കൊള്ളാം, ഇനിയിപ്പം ഞാൻ 3-2, ഇനിയിപ്പം ഞാൻ നാളെ തീരെ തൊല്ലോയാവുമോ എന്തോ. ഡിംബൽ മണിക്ക് എത്ര പോയിൻ്റായി, ആര് നോക്കുന്ന പോയിൻ്റൊക്കെ. മണിക്കുട്ടൻ ഒത്തിരി താല്പര്യം ഡിംബൽ കളിച്ച് കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിൽ ഓക്കെ, പക്ഷെ കളിച്ചിട്ട് നമുക്ക് കിട്ടി, കളിച്ചിട്ട് നമ്മൾ കരഞ്ഞിട്ട്, കളിച്ചിട്ടില്ല പക്ഷെ കരഞ്ഞിട്ട് കാര്യമില്ല. അതാണ് ഇവിടെ ഡിംബ ഋതു ചെയ്യുന്നത്. ആദ്യം അവൾ പറഞ്ഞു പാറ്റേൺ കറക്റ്റാണ്,
പിന്നെ പറയുന്നു പാറ്റേൺ അല്ല നോക്കുന്ന ഹൈറ്റ് ആണെന്ന്. എന്താടോ ഇത്, വെരി അൺഫെയർ, വളരെ മോശമായിട്ട് ആണ് ഈ ഋതു കളിക്കുന്നതെന്ന് ഡിംബൽ പറയുന്നു. സായി അനൂപും കൂടെ സംസാരിക്കാൻ, സായി ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അനൂപ് നോബിനെ ഡിംബലിനെ മാത്രം ഫോക്കസ് ചെയ്ത് കളിക്കുന്നു എന്ന്. പക്ഷേ അനൂപിന് ആദ്യം നമ്മൾ അപ്പുറത്തുപ്പുറത്തുള്ള ആൾക്കാരെയല്ലേ ഫോക്കസ് ചെയ്ത് കളിക്കുള്ളൂ, അല്ലാണ്ട് അങ്ങ് 7 മൈൽ അപ്പുറത്തേക്ക് നാളെ പോയിട്ട് കളിക്കാൻ നിൽക്കൂ. ആദ്യം നമ്മൾ അടുത്ത് നിൽക്കുന്ന ആളെയാണ് ഫോക്കസ് എടുക്കേണ്ടത്. അപ്പം അനൂപിൻ്റെ ഭാഗത്ത് ന്യായമേ ഉള്ളൂ, അനൂപ് നോബ് ഇപ്പം വേറെ ഉള്ളവരെ എടുത്തില്ല. പക്ഷെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പുള്ളിക്കാരൻ എടുക്കാൻ ശ്രമിച്ചില്ലേ? ഡിംബലിൻ്റെയും നോബിയുടെയൊക്കെ അനൂപ് എടുക്കാൻ ശ്രമിച്ചില്ല. അങ്ങനെയാണല്ലോ 69 ബോള് അനൂപിന് കിട്ടിയത്. പക്ഷെ സായി ഇവിടെ സ്ഥാപിക്കുന്നത് നീ കൂടുതലും ഫോക്കസ് ചെയ്ത് കളിച്ചത് ഡിംബലിനെയും നോബിച്ചേട്ടനുമാണെന്ന്. അപ്പോൾ അനൂപ് പറയുന്നു അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് നിന്നവരാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ കളിച്ചു. എന്നിട്ട് അനൂപ് ഇങ്ങനെ ഇതൊക്കെ വെച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ സായി പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും അല്ല കളിച്ചത്, ഞാൻ എല്ലാവരെയും കളിച്ചു, എല്ലാവരുമായിട്ടും കളിച്ചു. പക്ഷെ സായി നോബിച്ചേട്ടനെ എടുത്തതേ ഇല്ല, അടുത്ത് കിടന്നിട്ട് പോലും സായി നോബിച്ചേട്ടനെ എടുത്തിട്ടില്ല. അപ്പോൾ അവിടെ സായിയുടെ ഭാഗത്തും തെറ്റുണ്ട്. അങ്ങനെ അപ്പം രണ്ട് പേരും ഏകദേശം ഒരുപോലെ തന്നെ കളിച്ചത്. അനൂപും കൂടുതൽ അങ്ങോട്ട് ഗെയിം കളിച്ചു, നമ്മുടെ സായിയും ഗെയിം കളിച്ചു, അല്ലേ? എല്ലാവരും ഗെയിം കളിച്ചു. അങ്ങനെ സ്കോർ ബോർഡ് വരുന്നു. കിടിലിന് സായി അനൂപൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഡിംബൽ ഫസ്റ്റ് പൊസിഷനിൽ, റംസാൻ സെക്കൻഡ്, അനൂപ് തേർഡ്, ഫോർത്ത് നോബി, ഫിഫ്ത്ത് സായി, ആറാമത്തെ സ്ഥാനത്തിൽ ഫിറോസ്, മണിക്കൂട്ടൻ 7 സ്ഥാനത്തേക്ക് പോയി, ഋതു അവസാന സ്ഥാനത്ത്. ഇനി അടുത്ത് ടിക്കറ്റ് ഫിനാലെ നൈറ്റ് ടാസ്ക് ആണ് വരുന്നത്. ഒന്നുമില്ല, രണ്ട് പേർ ചേർന്ന 4 ഗ്രൂപ്പ്, ഒരു കുഴൽ കൊടുക്കും, രണ്ട് നിറമുള്ള ബോൾ കൊടുക്കും, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്, ഒരു പടിയൊക്കെ കയറിയിട്ട് വേണം ഈ കുഴലിൽ കൂടെ ബോൾ എറിയാൻ. എന്നിട്ട് ബോൾ എറിഞ്ഞിട്ട് ആ എറിഞ്ഞ ആൾ ഇങ്ങനെ ചാടി താഴെ പോയി പിടിക്കണം. ഇതാണ് സംഭവം. ഇത് രണ്ട് പേര് വെച്ച് ചെയ്യണം. ഇനി ആ രണ്ട് പേര് ക്ഷീണിച്ച് കഴിഞ്ഞാൽ അടുത്ത രണ്ട് പേര് ജോയിൻ ചെയ്യണം. ഇത് ബ്രേക്ക് ആവുകയോ അല്ലെങ്കിൽ ഈ ബോൾ താഴെ വീഴുകയോ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് വരും, ഗെയിം ഓവർ. അങ്ങനെയാണ്. അപ്പോൾ ആദ്യത്തെ ടീം, ഇവർ ടീം ഡിവൈഡ് ചെയ്യണം, ഇവരെ കൊണ്ട് തന്നെ ടീം ഡിവൈഡ് ചെയ്യിക്കാൻ. ഫിറോസ് നോബി, ഡിംബൽ മണിക്കുട്ടൻ, അനൂപ് റംസാൻ, സായി ഋതു, ഇവരാണ് ടീം. ഫുൾ പ്ലാനിങ്ങും ഒക്കെയാണ് കാണുന്നത്. ലൈറ്റ് പെട്ടെന്ന് ഓഫാകുന്നു. അപ്പം അപ്പോഴാണ് ഇവർ കാണുന്നത് ഇവ ഇത്രയും പൊക്കമുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ എല്ലാവർക്കും ടെൻഷൻ, ഈശ്വര നോബി ചേട്ടനെ ഡിംബലിനെ ഒരു ഗ്രൂപ്പ് ആക്കാം, അയ്യോ ഡിംബൽ എങ്ങനെ ഡിംബലിന് പോകാൻ പറ്റുമോ, ഡിംബൽ പണിയാവും നിനക്ക് എന്നൊക്കെ സായി പറയുന്നുണ്ട്. ബസർ അടിക്കുന്നു. ആദ്യത്തെ ടീം റംസാനും അനൂപുമാണ്. അനൂപും നേരെ പതുക്കെ പതുക്കെ ഓടിയിട്ടാണ് ചെയ്യുന്നത്. അവർ നന്നായിട്ട് ചെയ്ത് വന്നപ്പം നേരെ അവർ കൊടുത്തതാർക്കാണ്? സായിക്കും ഋതുവിനും. ഋതുവും സായിയുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഋതുവിൻ്റെ കയ്യിൽ നിന്ന് ആ ബോൾ അങ്ങ് വീഴുകയാണ്, തീർന്ന്. പിന്നെ മണിക്കൂട്ടൻ ഡിംബലും അത് ടേക്ക് ഓഫ് ചെയ്തു. പക്ഷേ ഗെയിം ഓവർ, ബിഗ് ബോസ് പറഞ്ഞു. ആകെക്കൂടെ മതിയായി, ഋതുവിന് പ്രാന്തായി. ബിഗ് ബോസ് പ്ലീസ്, ബിഗ് ബോസ് ഞാൻ കാരണം, പ്ലീസ് പ്ലീസ്. അപ്പോൾ ബിഗ് ബോസ് ഋതുവിൻ്റെ കയ്യിൽ നിന്ന് ആ ബോള് പോയത് കാരണം എല്ലാവരുടെ വ്യക്തിഗത സ്കോറിൽ നിന്ന് -1 ആണ് പോകുന്നത്. എല്ലാവരുടെ അടുത്തു നിന്നും ഒരു പോയിന്റ് പോവുകയാണ്. അപ്പം മണിക്കൂട്ടൻ പറഞ്ഞു ആരുടെയും കയ്യിലല്ല ഇതിപ്പോൾ, ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും പോകാം. ഇപ്പം ഡിംബൽ എന്ത് കഷ്ടപ്പെട്ടിട്ടാടോ പോയിന്റ്സ് കളക്ട് ചെയ്യുന്നത്, എല്ലാം വെറുതെ ആയി. പിന്നീട് ഞാൻ വിചാരിച്ചു ഷീ കാണ്ട് റൺ, എനിക്കറിയാമായിരുന്നു, ഓ എനിക്കറിയാമെന്ന് ആ കോയിൻ ടാസ്കിൽ തന്നെ അവൾക്ക് റൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ അവളുടെ ഋതു ജയിലിലാണ് 100% ഉറപ്പ് ബിഗ് ബോസ് ഉണ്ടെങ്കിലും. ഒന്നാമതേ ജഡ്ജ്മെൻറ്റിൽ ഭയങ്കര സങ്കടമായി. ഇപ്പോൾ അതേ ഇത് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണോ കോയിൻസ് പോയിന്റ് കളക്ട് ചെയ്യുന്നത്, മെൻ്റലി ഫിസിക്കലി ഹാർഡ് വർക്ക് ആണ് എന്ന് മണിക്കുട്ടനോട് ഡിംബൽ പറയുന്നു. പുതിയ സ്കോർ ബോർഡ് വരുന്നു, എല്ലാവർക്കും നെഗറ്റീവ്, ഫുൾ വിഷമം. സായി ഋതുവാണെങ്കിൽ ഫുൾ സെൻഡി, ഋതു ഞാൻ കാരണം എല്ലാവരുടെ പോയിന്റ് പോയി. അപ്പോൾ സായി സമാധാനിപ്പിക്കുന്നു, കുഴൽപ്പന്ത് കളിയിൽ എല്ലാവർക്കും പോയി ബോൾ കിട്ടിയാ ഇല്ലല്ല, അതുപോലെ തന്നെ നീ സമാധാനിക്കും, നീ മനഃപൂർവ്വം ചെയ്തതല്ലല്ല, നീ ക്യാപ്റ്റനാണ്, നാളെ നിൻ്റെ പെർഫോമൻസ് ബാധിക്കും. അങ്ങനെ നാളെ ചവിട്ട് നാടകം. അപ്പോൾ എല്ലാവരും വിചാരിച്ച ഓ അഭിനയമായിരിക്കും, നമുക്ക് നല്ല കസറാം എന്നൊക്കെ വിചാരിച്ച് അഭിനയമല്ല, എല്ലാവരുടെ കാലിലും ബോൾ ഒരു ബലൂൺ കെട്ടിക്കൊണ്ട് നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി പൊട്ടിക്കണം. ഒരൊറ്റ എണ്ണം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിച്ചിട്ടില്ല. ബിഗ് ബോസിന് പ്രാന്ത് പിടിച്ചിട്ട് ഒരാളെ വന്ന് നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞു, എന്നിട്ട് അങ്ങനെ ഒരാളെ ഔട്ടാക്കുക. ആഹാ, നമ്മളോടാണ് ആ കളി, കുറച്ച് നാളായി ഈ സേഫ് ഗെയിം വെച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ്. അപ്പം നാളെ ബാക്കി കാണാം, നിർത്തുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. പുതിയ റിവ്യൂ ആയിട്ട് വരുന്നവരേക്കും ബൈ.